എൻഡ സൾഫ ദുരിതബാധിതനായ കാസർഗോഡ് ചെങ്കള സ്വദേശി അബ്ദുൾ റഹ്മാന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ സഹായ ഉപകരണങ്ങൾ കൈമാറി പ്രശസ്ത മെജീഷ്യൻ ഗോപിനാഥ മുതുകാട്. റഹ്മാന്റെ ദുരിത ജീവിതത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടാണ് സഹായം കൈമാറിയത്. ദുരിതബാധിതരുടെ ക്ഷേമത്തിനായി ജില്ലയിൽ പുനരധിവാസ കേന്ദ്രം ആരംഭിക്കുമെന്ന് ഗോപിനാഥ് മുതുകാട് അറിയിച്ചു. എൻഡോ സൾഫാൻ ദുരിതബാധിതനായി ചലനശേഷി നഷ്ടപ്പെട്ട ചെങ്കളയിലെ അബ്ദുൾ റഹ്മാനെ പിതാവ് അബ്ദുള്ള വീടിന്റെ തറയിലൂടെ വലിച്ചു വെച്ച് കൊണ്ടുപോകുന്ന നൊമ്പരക്കാഴ്ച പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. 61-കാരനായ അബ്ദുള്ളയ്ക്ക് മകനെ താങ്ങിയെടുക്കുവാനുള്ള ആരോഗ്യമില്ല. കുടുംബത്തിന്റെ ആവശ്യം തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ 2.5 ലക്ഷം രൂപ ചെലവിൽ ഇലക്ട്രിക്കൽ വീൽചെയറും വീൽചെയറിലേക്ക് ഇരിക്കാൻ സഹായകമാകുന്ന ഇലക്ട്രോണിക് ലിഫ്റ്റും ഗോപിനാഥ് മുതുകാട് കൈമാറി. ദുരിതബാധിതരുടെ പുനരധിവാസം, തെറാപ്പി, വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കായി മാജിക് അക്കാദമിക്ക് കീഴിൽ ജില്ലയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കേന്ദ്രമൊരുക്കുമെന്ന് മുതുകാട് പ്രഖ്യാപിച്ചു. ട്രെയിൻ നമ്മൾ കൊണ്ടുവന്നു. ആ ട്രെയിനിലൂടെ ഇപ്പോൾ മോനെ അങ്ങനെ ഫ്ലോറിൽ കിടക്കുന്ന സമയത്ത് തന്നെ ലിഫ്റ്റ് ചെയ്തിട്ട് ഇലക്ട്രോണിക് വീൽചെയറിൽ വെച്ചിട്ട് അവന് സ്വന്തമായിട്ട് സഞ്ചരിക്കാം. നമ്മളൊരു പ്രോജക്റ്റ് കൂടി ഇന്ന് ഡിക്ലർ ചെയ്യാണ്. തിരുവനന്തപുരത്ത് നടക്കുന്ന ഡിഫറെൻ്റ് ആർട്സ് സെൻറ്റർ പോലെ, അല്ലെങ്കിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഈ കുട്ടികൾക്ക് നല്ല രീതിയിലെ തെറാപ്പി സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഒരു പുനരധിവാസം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി വളരെ വിപുലമായ രീതിയിൽ ഒരു ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു സംവിധാനം കാസർഗോഡ് ജില്ലയിൽ ഒരുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാസർഗോഡ് കള്ളാർ കൊട്ടോടിയിലെ 16 ഏക്കർ സ്ഥലത്താണ് പുനരധിവാസ കേന്ദ്രം സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ജനം, കാസർഗോഡ്.